മൂന്ന് പേരുടെ സ്റ്റോറിയാണ് ഈ സിനിമ പറയുന്നത്. അതിലൊരാളെ ഒരു കള്ളന്റെ കൂട്ടുകാരനാണ് ഞാനായിട്ട് തന്നെയാണ്. അങ്ങനെ ബാക്കി നിങ്ങൾ സിനിമ ഉണ്ട്, നിങ്ങൾ തന്നെ വിലയിരുത്ത്. മെയിൻ ലൊക്കേഷൻസ് ഒക്കെ എവിടെ? മെയിൻ ലൊക്കേഷൻസ് എല്ലാം കോഴിക്കോടായിരുന്നു. കോഴിക്കോട് വെച്ചെടുത്തൊരു മൂവിയാണ്. ഡയറക്ടർ കോഴിക്കോട് ഉള്ളതാണ്. ഡയറക്ടറിന്റെ പേര് വെർജിൻ പ്രതാപ് എന്നാണ്. അവിടെ ഒരു പി സ്കൂളൊക്കെ നടത്തുന്നുണ്ട് കോഴിക്കോട്. ആദ്യത്തെ ഡയറക്ഷനാണ്. അപ്പൊ കോഴിക്കോടൊക്കെ ആയതുകൊണ്ട് നല്ല കോഴിക്കോടൻ ബിരിയാണി ഒക്കെ കഴിക്കാൻ പറ്റിയ? ആ, നിങ്ങൾ കോഴിക്കോടൻ ബിരിയാണി ഒക്കെ കഴിച്ച് ഇന്റർവ്യൂ കഴിച്ചിട്ടൊക്കെ പടങ്ങാണ്. കൂടെയുള്ള മറ്റു സഹതാരങ്ങളുടെ ഒക്കെ ഒപ്പം വർക്ക് ചെയ്തപ്പോ എങ്ങനെയുണ്ടായിരുന്നു? എല്ലാവരുമായിട്ടും നല്ല കമ്പനി ആയിരുന്നു. എല്ലാം ഈസി ആയിട്ട് പോയി. പിന്നെ ടിക്ടോക്കിൽ ഉള്ള പോലെ എല്ലാം ആയതുകൊണ്ട് എനിക്ക് വലുതായിട്ട് അഭിനയിക്കേണ്ടി വന്നില്ല. അതേപോലെ അങ്ങ് നിൽക്കേണ്ടി വന്നതേ ഉള്ളൂ. അപ്പോ ഒരുപാട് വലിയ രാജാക്കന്മാരുടെ കൂടെയാണ് ഈ ചെറിയ സിനിമ ഇറങ്ങാൻ പോണെ. അപ്പോ ഭയങ്കരമായ ആർട്ടിസ്റ്റോ ഒന്നുമില്ല. പിന്നെ ആകപ്പാടെ ഉള്ളത് ഒരു കോൺഫിഡൻ്റ് ആണ്. അപ്പോൾ അത് മലയാളത്തിൽ നല്ല സിനിമയാണെങ്കിൽ മലയാളികൾ എന്നും അത് അക്സെപ്റ്റ് ചെയ്തിട്ടേ ഉള്ളൂ. അത് നല്ലതാവണം. ഇപ്പം ഞാനടക്കം ഞാനൊരു ഡയറക്ടറായിട്ടൊന്നുമല്ല ഈ സിനിമ ചെയ്ത്, ഒരു സാധാരണ തിയേറ്ററിലിരിക്കുന്ന എല്ലാ പൾസും ആഗ്രഹിക്കുന്ന സിനിമേൻ്റെ എല്ലാ പൾസും ആഗ്രഹിക്കുന്ന ഒരു ഓഡിയൻസായിട്ടാണ് ഈ സിനിമ ഞാൻ ഡയറക്റ്റ് ചെയ്തത്. അപ്പോൾ ഇത് നിങ്ങളുടെ മുന്നിലേക്ക് ഹൈ സ്റ്റാൻഡേർഡോടൊക്കെ തന്നെ നല്ലൊരു ഔട്ട് നിങ്ങൾക്ക് തരണം ഒരാഗ്രഹത്തോടൊക്കെ വന്നതാണ്. അതിന് എനിക്ക് നല്ല പ്രൊഡ്യൂസേഴ്സ് മൂന്ന്, സജിത, സോണിയ, ദിവ്യ എന്നൊക്കെ പറഞ്ഞ മൂന്ന് നല്ല പ്രൊഡ്യൂസേഴ്സിനെയൊക്കെ കിട്ടി. അപ്പോൾ എന്തുകൊണ്ടും ഇനി വേണ്ടത് നിങ്ങളുടെ സപ്പോർട്ടിംഗ് ആണ്. നല്ല ഔട്ടാണെങ്കിൽ, നല്ലതാണെങ്കിൽ മാത്രം ഞാൻ എല്ലാ ഇപ്പം കിട്ടുന്ന എല്ലാ ഇൻ്റർവ്യൂയിലും ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ നല്ല ഔട്ടാണെങ്കിൽ മാത്രം നിങ്ങൾ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണം. ഒരു മൂന്നാൾക്കാർ കണ്ടാൽ അതിൻ്റെ ആ മൂന്നാൾക്കാർ ഔട്ട് നല്ലതാണെന്ന് പറഞ്ഞാൽ നാലാമത്തെ ആൾക്കാർ എന്തായാലും പോകണം. അപ്പോൾ നല്ലതാണെങ്കിൽ വിജയിപ്പിക്കണം. എന്താ ഞാൻ പിന്നെ പറയേണ്ടത്? അപ്പോൾ ഈ ഒരു ക്യാമറേൻ്റെ മുന്നിലൊക്കെ, ഈ ഫിലിം ട്രാക്കർ എന്ന് പറഞ്ഞ ഈ കമ്പനീൻ്റെ മുന്നിലൊക്കെ ഇങ്ങനെ ഇരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു ഭാഗ്യമാണ്. നമ്മളിപ്പോൾ ഒന്നും പ്രൂവ് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങളെപ്പോലുള്ള ആളുകൾ നമുക്ക് ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി തന്നത് ഒരിക്കലും മറക്കില്ല. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇത് ഒരുപാട് ഒരുപാട് നല്ല കഴിവുള്ള കുട്ടികളും ഒരുപാട് നല്ല ലൈവ് ആക്ടിംഗ് ഉള്ളൊരു മൂവിയാണ്. ആക്ടിംഗ് എന്ന് പറയില്ലേ, ഒരു ലൈഫുള്ളൊരു മൂവിയാണ്. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, നല്ലതാണെങ്കിൽ മാത്രം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക, കൂടെ നിൽക്കുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. പക്ഷേ നിങ്ങൾക്ക് നല്ല ട്രീറ്റ് ആയിരിക്കും ഈ സിനിമ കാണുന്നത്. ഒരുപാട് ഒരു നെഗറ്റീവ് വൈബോ ഒന്നും കൊടുക്കാതെ ഫുൾ പോസിറ്റീവ് മാത്രം. തല്ലുമിടി എന്നൊക്കെ ഉള്ള ടൈറ്റിൽ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഫുൾ വയലൻസ് മൂവി. അതും ഉണ്ട്, ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല റിയൽ ഫൈറ്റൊക്കെ ഉണ്ട്. പക്ഷേ എന്നാൽ പോലും ഇതിനെക്കൊണ്ടുള്ള ദോഷങ്ങളാണ് സിനിമയെ കൂടെ പറയുന്നത്. പക്ഷേ നല്ല രസകരമായിട്ട് ക്യാമ്പസും കള്ളൻ്റെയും പ്രേമത്തിൻ്റെയും ഒക്കെ കഥ പറയുന്നുണ്ട്. എല്ലാം ഇൻട്രസ്റ്റിംഗ് ആവുമെന്ന് വിചാരിക്കണം. നല്ല ഫൈറ്റും ഉണ്ട്.